ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ പുട്ടാണ്. ചിലർ കൊള്ളിപ്പുട്ട് എന്നും പറയും. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. അതുപോലെ തന്നെ ഹെൽത്തിയും ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. എങ്ങനെയാണ് കപ്പ പുട്ട് ഉണ്ടാക്കണേ നോക്കാം ഗായ്സ്. ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കപ്പയാണ്. അപ്പോൾ ഞാനിവിടെ കപ്പ തോലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ചെറുതായിട്ട് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇത് ഏകദേശം ഒരു അര കിലോ ഒക്കെ ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ വെയിറ്റ്. അപ്പോൾ നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനിതിവിടെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ അരിയാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിൽ ചാറിലിട്ടൊന്ന് അടിച്ചെടുത്താലും മതി ചെറുതായിട്ട് അരിഞ്ഞിട്ട്. ഇനി കൊള്ളിപ്പുട്ട് തയ്യാറാക്കാൻ വേണ്ട മിക്സ് റെഡിയാക്കാം. ഞാൻ ഈ കപ്പ അരിഞ്ഞത് ആദ്യം തന്നെ ഒരു ബൗളിലിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കുറച്ച് കുഴിയുള്ള ടൈപ്പ് ബൗൾ വേണ്ടിട്ട് എടുക്കാനായിട്ട് നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് ആഡ് ചെയ്യുന്നത് അരിപ്പൊടിയാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മളെടുക്കുന്ന കപ്പയുടെ അളവിനനുസരിച്ചിട്ട് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ആഡ് ചെയ്യുന്നത് 3 സ്പൂൺ തേങ്ങ ചെരുവ് ഇതാണ് കേട്ടോ. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കപ്പ കഴുകി നല്ലോണം വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞിട്ടാണ് കേട്ടോ ഇതിലിട്ടിരിക്കുന്നത്. എന്നാലും ചെറിയൊരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരിക്കും. അത് അതിലേക്കുള്ള ആ ഒരു അളവിലേക്കുള്ള അരിപ്പൊടി നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. വെള്ളം കൂടുതലാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇതിൽ കറക്റ്റാണ്. നമ്മളിതിലോട്ട് ആഡ് ചെയ്യുന്നത് 1/2 ടീസ്പൂൺ സോൾട്ടാണ്. അതും ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലായിടത്തും എത്തുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മളിതിൽ ആഡ് ചെയ്യുന്നത് ഒരു പച്ചമുളക് അരിഞ്ഞതാണ് കേട്ടോ, ചെറുതായി അരിഞ്ഞത്. നമ്മളിതിലോട്ട് ആഡ് ചെയ്യേണ്ട 6 ചുവന്നുള്ളി അരിഞ്ഞതാണ് കേട്ടോ, ചെറുതായി അരിഞ്ഞത്. അത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചുവന്നുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സബോള ആയാലും ആഡ് ചെയ്യാം, പക്ഷേ ചുവന്നുള്ളി ഇട്ടിട്ടുള്ളതിനാണ് കുറച്ചും കൂടി ടേസ്റ്റ്. അപ്പോൾ ഇതാ നമ്മളിതിവിടെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് നല്ല ജീരകമാണ് കേട്ടോ. 1 സ്പൂൺ നല്ല ജീരകമാണ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കപ്പപ്പുട്ടിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് കപ്പപ്പുട്ട് തയ്യാറാക്കാനായിട്ട് വേണ്ടത്. ഇനി നമുക്കിത് പുട്ടും കുട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് തേങ്ങ ഒരു ലെയർ പോലെ ഇങ്ങനെ ഇടാം. അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് അതിലോട്ട് ആഡ് ചെയ്യാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഞാനിവിടെ 2 സ്പൂണൊക്കെയാണ് കേട്ടോ വെച്ചിട്ടിരുന്നത്. അതിന് ശേഷം വീണ്ടും തേങ്ങ ആഡ് ചെയ്യാം. ദെൻ വീണ്ടും കപ്പയുടെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ലെയർ ലെയറായിട്ട് നമുക്ക് എത്രത്തോളം ഇടാൻ പറ്റുന്നോ അത്രയും ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ 3-ാമത്തെ ലെയറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പുട്ടുകുറ്റി ഇവിടെ നിറയാറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുട്ടുകുറ്റി ഇവിടെ നിറഞ്ഞട്ടോ. പിന്നെ നമുക്കിത് ആവിയിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ നല്ല ചൂട് കപ്പപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ കപ്പപ്പുട്ടിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കപ്പപ്പുട്ട് കഴിക്കാനായിട്ട് സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ആശാൻ ഇത്തിരി റിച്ചാണ്. ആവശ്യത്തിൽ കൂടുതൽ കപ്പയും തേങ്ങയും ചുവന്നുള്ളിയും ജീരകം അങ്ങനെ എല്ലാ ടേസ്റ്റും കൂടി വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.